നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മൾ നമ്മൾക്ക് നമ്മൾ എന്നല്ല നമ്മൾ നമ്മുടെ പൊതുവെ ആൾക്കാരെ എല്ലാവരും ഒരു ഡിപ്രഷൻ സ്റ്റേജിലും അല്ലെങ്കിൽ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടും ഇരിക്കുന്ന ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണെങ്കിലും ചിരിച്ചിരിക്കാൻ പറയുന്ന കാരണം നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലല്ലേ. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമാണ്, എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളത് ആദ്യം നമ്മുടെ പ്രയോറിറ്റിയാണ്. നമ്മൾ ഹാപ്പി ആയാലല്ലേ നമുക്ക് ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു അഞ്ജലിയും കേട്ടിട്ട് കാരണം എങ്ങനെയെങ്കിലും ചിരിച്ചെല്ലാം ഫേസ് ചെയ്യാൻ പറ്റണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് സാധനം നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണല്ലേ. അതെ അതെ, എനിക്ക് എനിക്കങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് നമുക്ക് ആ ഒരു കാര്യം ഒരു കോമൺ എന്നുള്ളത് കൊണ്ടും എനിക്ക് മനസ്സിലാവും. ഈ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെയാ, അങ്ങനെ ചോദ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആക്ച്വലി ഈ ഒരു കൊറോണ ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പാൻഡമിക് നല്ലതും ചീത്തയും നമുക്ക് കുറേയൊക്കെ എനിക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ കോവിഡ് മാറ്റിവെച്ച പല കാര്യങ്ങളും തുടങ്ങാൻ പറ്റി. കോവിഡ് മോശവുമായിരുന്നു, ആപത്തുമായിരുന്നു, ബട്ട് കുറേയൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പേര് ടെൻഷൻ കൊണ്ട് ഹോസ്പിറ്റൽസിൽ നിറയുണ്ടായിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റൽസിൽ പോകരുത് എന്നുള്ള അവരുടെ ഉള്ളിലത്തെ ഫീലിംഗ് കാരണം അവർ തന്നെ അവരുടെ അസുഖങ്ങളെ ഇല്ലാതെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റൽസിൽ തിരക്ക് കുറവാണ്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും അവർ കൂടുതൽ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ നോക്കി, കുട്ടികളായിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കുട്ടികൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവരുടെ സങ്കടവും സന്തോഷവും അല്ലെങ്കിൽ അവരുടെ കുറവും കാര്യങ്ങളും കുറ്റവും ഒക്കെ കറക്റ്റ് അവർ അനലൈസ് ചെയ്യാൻ അവർക്ക് 24 hours കിട്ടുകയാണ് വീട്ടിലിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇനിയിപ്പോൾ ഒരു കോവിഡൊക്കെ വാഷ് ഔട്ട് ചെയ്തിട്ട് പോകുന്നൊരു ഒരു സാഹചര്യത്തിലേക്ക് വന്നാലും ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അല്ല, അതാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് ചില ആൾക്കാർ പല ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് ഓക്കെ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം എന്ന് തോന്നി തുടങ്ങുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേജ് പാസ് ചെയ്ത് ഇതെല്ലാവർക്കും ഉണ്ട് ഈ സിറ്റുവേഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും ബാധിച്ചിട്ടുള്ളത് കാരണം ഈ പറയുന്ന പോലെ സിനിമയിൽ പ്രൊഡക്ഷൻ എത്ര ബഡ്ജറ്റ് കുറച്ച് ചെയ്യണതും എല്ലാം ഭയങ്കര വളരെ കുറച്ച് ആൾക്കാര് കുറച്ച് അഭിനേതാക്കൾ കൂടുതൽ 90% പടങ്ങളും ഒടിടിക്ക് വേണ്ടി ചെയ്യുന്ന പടങ്ങളാണ്. തിയേറ്റർ റിലീസ് വളരെ ചുരുക്കം ഒരു 5 വരെല്ലാണ്ടാവുന്ന ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ തിയേറ്റർ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം ഒടിടി ഉള്ളൂ, എല്ലാം ഒടിടിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സിനിമയില് ഭയങ്കര എനിക്ക് തോന്നുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് തിയേറ്ററും അതുപോലെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയും ഒക്കെ ഒരു മാറ്റം ഒരുപാട് വരുമ്പോ ഈ ഒരു ഇൻഡസ്ട്രിയിലല്ല, എനിക്ക് തോന്നുന്നു മൊത്തം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കലാകാരന്മാരെല്ലാവരെയാണ്, സിനിമ മാത്രമല്ല എല്ലാ സിനിമയുടെ പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും. ഇപ്പൊ പക്ഷെ അവരൊക്കെ പുതിയ മേഖല കണ്ടെത്തി ഓൺലൈൻ, ഓൺലൈനിൽ അത് ചെയ്യാൻ തുടങ്ങി. ഓൺലൈനിൽ നമ്മളിപ്പോ മുമ്പ് പുറമെയുള്ള കുട്ടികൾക്കാണ് ഇവിടുന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്, അതായത് ഇവിടുത്തെ ടീച്ചേഴ്സ് പുറത്തുള്ള. ഇപ്പൊ അത് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ കൊറേ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞത് ടെക്നോളജിയുടെ മാറ്റമല്ല, ചില നല്ല മാറ്റങ്ങളെ നമ്മൾ എപ്പോഴും അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ നല്ലതായിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ നമുക്കൊക്കെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ഇത് വല്ലാത്ത ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാക്കി തരേണ്ട സിറ്റുവേഷനിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക, ആ ഒരു കാര്യത്തോടെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഞ്ജലിക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുമ്പ് കുറച്ച് എത്രയോ കുറച്ചു കാലം മുമ്പാണ് ബെൻ എന്ന സിനിമയിലേക്ക് നമുക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് കിട്ടുമ്പോൾ ഇപ്പൊ സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് ഇത്തവണ നമുക്ക് കഴിഞ്ഞ വർഷം നടന്നപ്പോൾ പോലും അതൊരു ചടങ്ങായിട്ട് മാത്രം നടത്തേണ്ട സിറ്റുവേഷനിലാണ് ഉണ്ടായത്. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്കൊരു ഞങ്ങളുടെ സ്റ്റേറ്റ് അവാർഡ് അതായിരുന്നു ഒരു സ്റ്റേറ്റ് ഷോ ആയിട്ട് ഫസ്റ്റ് വന്നത് പാലക്കാട്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് മൊമെന്റോ കൊടുക്കണോ അങ്ങനെയൊക്കെ അവാർഡ് കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ നല്ല രീതിയിൽ അതൊരു പരിപാടി തന്നെ വന്നു. അപ്പൊ അന്ന് ആ പാലക്കാടത്ത് അത്രയും ക്രൗഡിന്റെ ഇടയിൽ നിന്ന് അതൊരു ഒരു ബിഗ് സ്റ്റേജിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പിണറായി സാറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു അവാർഡ് കിട്ടിയത്. അത് ഭയങ്കര ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് തന്നെയാണ്. അതിൽ ഓരോ പോയതും വാങ്ങിയതും അത് കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ ഓരോ ഫീലിങ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്ത് ഇപ്പോഴും മനസ്സിലുണ്ട്. 130 സിനിമകളിൽ ചെയ്തു. അപ്പോൾ ഈ 130 സിനിമകളിലും ചില വേഷങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്ന് കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോവാത്ത ഇപ്പോഴും ഓർക്കുന്ന ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും.
പേഴ്സണൽ ഫേവറേറ്റ്. ദൃശ്യം അല്ലാതെ, ദൃശ്യം നമ്മൾ പറഞ്ഞു, ദൃശ്യം അല്ലാതെ, ദൃശ്യം തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു രണ്ട് സിനിമകളാണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു അവിയൽ എന്ന് പറയുന്ന ഞാൻ ചെയ്ത ഒരു സിനിമ, ഞാൻ പല റിലീസിന് ഒരുങ്ങുകയാണ്. ആ സിനിമ എപ്പോഴും എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ ചെയ്ത കഥാപാത്രം. അത് റിലീസാവാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും അത് ഒ ടി ടി എല്ലാം തിയേറ്റർ ആയാലും അത് പെട്ടെന്ന് റിലീസാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓല പി പി എന്ന് പറയുന്ന സിനിമ ബിജുവേട്ടൻ്റെ പെങ്ങളായിട്ട്, ബിജുവേട്ടൻ്റെ പെങ്ങളായിട്ട് രക്ഷാധികാരി ചെയ്തതൊക്കെ, അതൊക്കെ എപ്പോഴും അതിൻ്റെ ആ ഒരു കഥാപാത്രത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അവിയലിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കാം തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒ ടി ടി മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുറെ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ഈ അവാർഡ്സിന്റെ കാര്യത്തിലും ഒ ടി ടിയിലും കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യം അതിലാണ്. ഇന്ദ്രൻ ചേട്ടൻ ഇതേപോലെ കുറേ കാലമായിട്ട് റെക്കഗ്നീഷൻ കിട്ടാതിരുന്ന, എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു റെക്കഗ്നീഷൻ കിട്ടിയത് ഈ അടുത്താണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡിന്റെ കാര്യത്തിൽ നമുക്ക് പറയാവുന്നൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അഞ്ജലിക്ക് അത് പുള്ളിയോടൊപ്പം അഭിനയിക്കാൻ ഉള്ളൊരു ചാൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മൂവിയും ഒ ടി ടി പ്ലാൻ ആണോ, എങ്ങനെയാണ് റിലീസ്? മിക്കവാറും ഒ ടി ടി തന്നെയായിരിക്കും. ഇപ്പൊ ജിബൂട്ടിയെ പറയുന്ന സിനിമ മാത്രമാണ് തിയേറ്റർ റിലീസിന് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അതാണ് ആഫ്രിക്കയിൽ പോയി, ആഫ്രിക്കയിൽ പോയി ചെയ്ത പടം. ബാക്കി എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തു വെച്ച സിനിമകളൊക്കെ ഇപ്പൊ രണ്ടാം പകുതി, ഇപ്പോൾ ഈ വൺ സെക്കൻഡ് എന്ന് പറഞ്ഞ സിനിമ, പിന്നെ അവിയൽ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിരുന്നു ഷാനിൻ്റെ, അത് ഞാൻ ഭയങ്കര എക്സ്പെക്ട് ചെയ്യുന്നൊരു കഥാപാത്രമാണ് എൻ്റെ. അപ്പോൾ ഈ സിനിമകളൊക്കെ ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യണതെന്ന് തോന്നുന്നു. അല്ല, ഇതാ പറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മളെല്ലാവരും തിയേറ്റർ റിലീസ്, ഒ ടി ടി റിലീസ് ഇങ്ങനെ മാറ്റാൻ തുടങ്ങി. മുമ്പ് നമ്മൾ മലയാള സിനിമയിൽ അത് എന്താ പറയുക, പെട്ടെന്ന് വന്നൊരു മാറ്റമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഇപ്പൊ ഏത് ഇപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ ഇതൊരു ഒ ടി ടി മൂവിയാണ് എന്ന് പറയാൻ തുടങ്ങി. ചെറിയ പടമാണ്, ഇതൊരു ഒ ടി ടി മൂവിയാണ്. ആ ഒരു മാറ്റം ശരിക്കും എല്ലാ തരത്തിലും നല്ലതാണ്. പക്ഷെ തിയേറ്റർ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അത്, നമുക്ക് അത് അനുഭവിച്ചവർക്ക്. അല്ല, ഇനിയിപ്പോ എപ്പോഴതൊക്കെ മാറി വരും അറിയില്ല, പക്ഷെ എക്സിസ്റ്റ് ചെയ്യണല്ലോ. അതെ അതെ അതെ, ഇൻഡോർ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അതാണ് പറഞ്ഞത്. ഈ ചെറിയ മൂവികളൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ ഉള്ള കുറച്ച് ഈ വലിയ ക്യാൻവാസിലുള്ള മൂവീസ് അല്ല. ഇനിയിപ്പോ ആറാട്ട് റിലീസ് ഉണ്ട്, അത് വീണ്ടും ലാലേട്ടൻ്റെ, ലാലേട്ടൻ്റെ കൂടെ എല്ലാം നല്ല ലാലേട്ടൻ സിനിമയിൽ ഒരു കളക്ടർ വേഷമായിട്ട് ആറാട്ട് ചെയ്തു. അത് ആദ്യമായിട്ടല്ലേ കളക്ടർ വേഷം? കളക്ടർ ആദ്യമായിട്ട്, കളക്ടർ ആദ്യമായിട്ടാണ് ആ ഒരു രീതിയിൽ ആദ്യമായിട്ട് വരുന്നത്. അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആവട്ടെ. മറ്റേ പോലീസ് വേഷം പോലെ, പോലീസ് വേഷം പോലെ, അതെ, പോലീസ് വേഷം ഇതിനു മുമ്പും സേഫും, പക്ഷെ ഇങ്ങനത്തെ ഒരു വേഷമല്ല, ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ആയിരുന്നില്ല. അതെ അതെ അതെ, ഇതൊരു ടേണിംഗ് പോയിന്റ് ആ കഥയിലും ലൈഫിലും വന്നതുപോലെ തന്നെ ഇനി കളക്ടർ വേഷവും അങ്ങനെ ആവട്ടെ. ഇനിയുള്ള റിലീസസ് ഒക്കെ ഒ ടി ടിയിലാണെങ്കിലും തിയേറ്ററിലാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞതുപോലെ മറ്റേ നമ്മുടെ അഞ്ജലി നായർ ഇതാണ് എന്ന് പറയുന്നത് അല്ലാത്ത നല്ല നല്ല വേഷങ്ങൾ ഇനിയും കിട്ടട്ടെ. നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് സംസാരിക്കാൻ പറ്റട്ടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു.